ഹലോ എവരി വൺ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കിഡ് സൗണ്ട് ട്രാക്സ്. നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം 16-ാം തീയതി ഇവിടുന്ന് നോർത്ത് ബേക്ക് ഒരു ട്രിപ്പ് എടുത്തു. അവിടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. പിന്നെ വിന്റർ അതിൻ്റെ കുറേ കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ പ്രീ ട്രിപ്പ് ഉണ്ട്, പക്ഷെ പ്രീ ട്രിപ്പിൻ്റെ ചെറിയതൊരു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലാറ്റുകാരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അത് വെച്ച് അങ്ങനെ നിർത്തി. ബേസിക് ആയിട്ടുള്ള റോഡ് കണ്ടീഷൻ ഇന്ന് പിന്നെ ടൊറന്റോയിൽ സ്ട്രോം ഉണ്ടായിരുന്നു. ആ സ്ട്രോമിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ. സോ ഇനി അപ്പം എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുക. സോ നമ്മളൊരു ട്രക്കിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ട്രക്കിനാണ് നോക്കണം, അത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് നേരെ ട്രക്കിൻ്റെ പ്രീ ട്രിപ്പ് ചെയ്യാം. അത് തന്നെ പ്രീ ട്രിപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഈ ലോഗ് ഒന്ന് സെറ്റ് ചെയ്യണം. ഈ ലോഗ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രീ ട്രിപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ നോർത്ത് ബേയിലാണ്. പിന്നെ നോർത്ത് ബേയിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൊജക്ടിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നേരത്തെ ചെയ്യണ്ടായിരുന്നു. നമുക്ക് കുറേ ടൈം പോകും, അപ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇറങ്ങി. സോ ഇത് കയ്യിരിക്കട്ടെ. ഒരു വൈപ്പ് കൊണ്ട് വെച്ചതാ, ജസ്റ്റ് ഓയിൽ ലെവലും ചെക്ക് ചെയ്യേണ്ടത്, അത് ഫ്രോസണായി. സോ നമ്മുടെ ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. ട്രക്ക് ഇവിടെ കിടപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്ന് രാവിലെ കൊണ്ടിട്ടതാ ട്രക്ക് ഇവിടെ കിടപ്പ്. നമ്മുടെ ലൊക്കേഷനിൽ അകത്താരോ ഒരാളുണ്ടെന്ന് തോന്നുന്നു. കാർ കിടപ്പുണ്ട്. സോ നമ്മൾ സൈനിങ് ചെയറായി. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. ഫുഡ് തുറക്കുക. ഹൗസിനകത്തോടെയോ വെള്ളം ഉണ്ടായിരുന്നല്ലോ. സോ നമ്മൾ പ്രീ ട്രിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായി ഈ ലോകം കൂടെ ഒന്ന് അടിച്ച് നമ്മുടെ പെട്ടെന്നൊന്നും വരില്ല ഇത് ഓൾമോസ്റ്റ് ആണ്. സോ നമ്മൾ ഓൺ ഡ്യൂട്ടി ഡ്രൈവ് ചെയ്യും. നമുക്ക് 13 hours ഡ്രൈവിംഗ് ഉണ്ട്. ടോട്ടൽ 14 hours. അതിനകത്ത് 1 hour ഓൺ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തെങ്കിലും വെതർ കാരണം ഉണ്ടെങ്കിൽ 16 hours ഉണ്ട്. പക്ഷെ 16 hours വരാനത്ത് 1 hour ബ്രേക്ക് എടുക്കണമെന്നുണ്ട്. ഈ 13 hours ഹാഫ് അവർ ബ്രേക്ക് മതി. ടോട്ടൽ 14 hours, 1 hour ഓൺ ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോഴേ ഈ ഒരു 13 hours എന്ന് ടൈം പൊക്കോണ്ടിരിക്കത്തുള്ളൂ. ഇപ്പോൾ 1 hour ഓൺ ഡ്യൂട്ടി ഉള്ളവരകത്ത് 14 hours ആണ് ടോട്ടൽ ഓൺ ഡ്യൂട്ടി പറയുന്നത്. അപ്പോൾ ഈ ഓൺ ഡ്യൂട്ടി ഇടുന്നത് ഈ 14 hours ടൈം പൊക്കോണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമുക്ക് കംപ്ലയൻസിൽ പോവുക. കംപ്ലയൻസിൽ പോയിട്ട് വീക്കോ കണക്ട് ടു ന്യൂ വീക്കോ വരാൻ സാധ്യത ഉണ്ടോ? അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് പോയിട്ട് പ്രീ ട്രിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സമയവും പോവും. സോ വണ്ടി എടുത്ത് പൊക്കി വെക്കുക. എന്നിട്ട് വണ്ടിക്കകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വയറ് കട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. യു ബോൾട്ട് കുഴപ്പമുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഫ്രെയിം കുഴപ്പമുണ്ടോ എന്ന് നോക്കി. ഇത് ഡിസ്കവറിക്കാണ്. ഈ ഔട്ടറിലെ ബോൾട്ട്, ഓയിൽ ഹബ്ബ്, ഫാസ്റ്റനറിനൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധി നോക്കുക. പിന്നെ നമുക്ക് വിൻഷീൽഡ് വാഷർ അത്യാവശ്യമായിട്ട് നോക്കി വിൻ്റർ ടൈമിൽ. പിന്നെ ഇവിടെ കട്ടും കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ കയ്യെത്താങ്കിൽ ബെൽറ്റിന് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുക. പിന്നെ ഇവിടെ യു ബോൾട്ട് അകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഫാസ്റ്റനേഴ്സ് എല്ലാം ഉണ്ട്. ഓയിൽ ഹബിന് പ്രശ്നമൊന്നുമില്ല. ഫ്യുവൽ ക്യാപ്പ് ഉണ്ട്, ഫാസ്റ്റനർ ഉണ്ട്, കുഴപ്പമില്ല. വീല് കുഴപ്പ പ്രശ്നമൊന്നുമില്ല. അവിടെയൊക്കെ ഇന്നും ഐസ് ഫെതറാണ്. നല്ല ടെമ്പറേച്ചർ മൈനസ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പഞ്ചറ അടുത്ത പണിയുണ്ട്. ഫ്ലാറ്റ് ടയർ അടിപൊളി. ഈ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പം നമുക്ക് ഫ്രീ ട്രിപ്പ് കിട്ടിയപ്പോൾ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഫ്ലാറ്റ് ടയർ, ട്രെയിലറിൻ്റെ ടയർ ഫ്ലാറ്റാണ് ഒരെണ്ണം. ഓക്കെ, സാധാരണ ഇത് പല രീതിയിൽ ചെയ്യാം. ചിലവർ ഹാമർ അല്ലെങ്കിൽ കൈ വെച്ചിട്ട്, എനിക്ക് ഞാൻ എൻ്റെ ഇവിടെ ഹാമറില്ലാത്ത ഞാൻ സേഫ്റ്റി കൂട്ടിട്ടാണ് ചെയർ. അതാകുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം എന്തായാലും ഒരു ടയറിനായിരത്തി ഒരു തീരുമാനമുണ്ട്. നമുക്കിത് വിളിച്ച് കമ്പനി വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഓ, ഇതെന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കെന്താണെങ്കിലും ജസ്റ്റ് ഓയിൽ ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാനേജറെ വിളിച്ച് പറയാം. അപ്പോൾ ഇന്നും പോകുമ്പോൾ
ടൈം എടുക്കും. കാര്യം ഈ ഫ്ലാറ്റ് ടയർ ആണെന്ന്. സോ നോർമൽ ഓയിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മളത് ഇത് കോൾഡ് ഓയിൽ ലെവലാണ്. ഓ ഇനഫ് ഓയിലുണ്ട്. അപ്പം ഇനഫ് ഓയിലുണ്ട്, നമ്മൾ റണ്ണിങ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കിനി നേരെ കോളേജ് തണുത്ത് മരവിച്ചിരിക്കണേയിരിക്കും. സോ നമുക്ക് വണ്ടി ഓണാക്കാം, വണ്ടി കീറ്റണം ഓണാക്കാൻ പാടില്ല. ഈ ഒരു ഇത് ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം കീ ഓണാക്കാൻ. അല്ല വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നറിയുമ്പോഴത്തേക്ക് ഓണാക്കാം. പിന്നെ ഈ ലൈറ്റ് ടെസ്റ്റിൻ്റെ ബട്ടൺ, ഇവിടെ ലൈറ്റ് ടെസ്റ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ലൈറ്റ് ടെസ്റ്റിൻ്റെ ബട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചോളാം. പിന്നെ നമുക്ക് ചെയ്യാൻ നേരത്തെ ചില വണ്ടിയൊക്കെ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആണോ ഇത്ര സമയം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ഒരു പേജിൻ്റെ ബട്ടണിനെ പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഐഡിൽ ഹൈ ആക്കി ഇടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചൂടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കിട്ടും. അപ്പം അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ. സോ ഇനിയും വന്നിട്ട് എല്ലാ സ്മോക്കും കാര്യങ്ങളും ഉണ്ടോ നോക്കാം. പിന്നെ പക്ഷേ നമുക്ക് അടുത്തൊരു പണി ഫ്ലാറ്റ് ടയർ ആണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, ഇത് അധികം പഴക്കമില്ലാത്ത ഒരു ട്രക്ക് കൂടെ. അപ്പോൾ പിന്നെ നമ്മൾ അധികം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ലൈറ്റ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ലൈറ്റിങ്ങിനും ബ്ലിങ്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫോർവേഡ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റ് ചെക്കേണ്ട എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ചെക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ലൈറ്റസ്റ്റിന് പെട്ടെന്ന് ഇപ്പം ഈ ട്രക്കിൽ നിന്ന് നമുക്ക് കുറച്ച് ഹീറ്റ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം എന്തായാലും ഞാൻ ഒന്ന് മാനേജറെ വിളിച്ചിട്ട് ബാക്കി നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ട്രെയിലറിൻ്റെ പുറത്ത് ലൈറ്റും നമുക്ക് പിന്നെ ക്ലിയറൻസ് ലൈറ്റൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ജസ്റ്റ് ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഈ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിനി അറിയത്തില്ല ഇത് ഇനി ഇവിടുന്ന് എപ്പം പോകാൻ പറ്റുമെന്ന്. ഇനി ഈ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം നമുക്കിങ്ങനെ വരുന്നൊക്കെ അങ്ങ് റിജക്റ്റ് ചെയ്ത് വെച്ചേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ടൈം പോവും. പിന്നെ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഈ ലോഗ് എനിക്ക് പണിയിരുന്നതാണ് ഞാനിപ്പോൾ ചെയ്യാൻ വന്നത്. നേരെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് മാനേജർക്ക് അയച്ചു കൊടുക്കണം. കാരണം രണ്ട് ദിവസം ഞാൻ റിജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ റിജക്റ്റ് ചെയ്തിട്ട് എനിക്ക് അവേഴ്സ് എൻ്റെ അവേഴ്സിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് അവേഴ്സ് ഉണ്ട് എന്നൊന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എനിക്കൊരു പണിയിട്ടിട്ടുണ്ട്. സോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇതെന്താണെങ്കിലും ഒന്ന് നോക്കി നോക്കട്ടെ. അപ്പോഴത്തേക്ക് എന്താ ഇവിടുന്ന് പോകാൻ പറ്റുമോ, ഇനി ഈ ടയറിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് കാണാൻ ഉണ്ടാവും. സോ നമുക്ക് ഓരോരോ പണികളാണ്. ഇന്നലെ ടൈമില്ലായിരുന്നു, ഇവിടെ ഐസി കണ്ടീഷൻ. ഇതാണ് ഈ ട്രക്കിൻ്റെ ഒരു വിൻ്ററിലുള്ള ഒരു വിൻ്ററിൽ കുറച്ചുകൂടെ പ്രശ്നം കൂടാണ്. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ -22 or 19 എന്തോ 16 എന്തോ കാണിക്കുന്നു. പക്ഷേ അത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ ഒരു ടെമ്പറേച്ചർ ഇത്രയും പ്രശ്നമില്ലാത്തതാണ്. ഇപ്പോൾ എന്താ പറയാനാണ്, ഓ കുറേ തണുപ്പ്, അതായത് കൈയൊക്കെ ഫ്രീസായി. ഇത്രയും -17 ആണ്. പക്ഷേ എന്തോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. നമുക്കിനി അറിയത്തില്ല. നമ്മളിപ്പം ടയർ സർവീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടയർ സർവീസിനെ വിളിച്ച് കഴിഞ്ഞാൽ അവർ എത്ര നേരത്തിനുള്ളിൽ വരുമെന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ നമ്മളിന്ന് ഇന്നലെ ഇന്ന് സത്യത്തിൽ ഇന്ന് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് കമ്പനിയിൽ സിക്ക് വിളിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്കായിരുന്നു. ഇന്ന് രാവിലെ തിരിച്ച് കമ്പനിയിൽ എത്തിയിട്ട് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ഞാൻ ട്രിപ്പ് എടുക്കുന്നില്ല എന്നുള്ളൊരു പരിപാടിക്ക് ഇരിക്കണമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനും, പക്ഷേ നമുക്കിത് നമുക്ക് നല്ലൊരു പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അധികമുള്ളത് ചെയ്യാൻ വരുന്നില്ല. ഇനി ഇവർ ഇവിടുന്ന് ഞാൻ ഒരു 8:30 ജോലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ പ്രീ ട്രിപ്പ് ഇട്ടിരിക്കണതാണ്. അപ്പോൾ പ്രീ ട്രിപ്പ് വണ്ടി ഓൾറെഡി കിടക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ
അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാ നോക്കട്ടെ. സോ നമ്മുടെ ടയർ റെഡി ആക്കി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിനി ഇവിടുന്ന് ടൊറന്റോയിലേക്കുള്ള യാത്ര തിരിക്കാൻ പോകുന്നു. വണ്ടിയൊക്കെ ഓൾറെഡി റെഡിയാണ്. ഇനിയും ഭാഗ്യത്തിനൊരു വേറൊരു പ്രശ്നമൊന്നും വരാതിരുന്നാൽ കൊള്ളാം. ഫ്ലാറ്റ് എയർ ലോ എയർ ആണെങ്കിലൊന്നും വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് റോഡിൽ കാണാം. ഇനി ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടുന്ന് പെട്ടെന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവാം. കാരണം അവിടെ ഓൾറെഡി പ്രശ്നമാണ്. അപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം കോഫി വാങ്ങിച്ചിട്ട് പോവാം. കാരണം സമയം ഇത്രയായി. കാരണം അവിടെ ഒരു ഓൺ റൂട്ട് ചെല്ലണമെങ്കിൽ ബേരി വെത്തണം. അത് ബേരി എത്തണമെങ്കിൽ കുറെ ടാസ്കാണ്. നമുക്കൊന്നും കിട്ടാനുള്ള ഒരു വഴിയും കാണില്ല. നമുക്കൊരു കോഫി വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. അയ്യോ, 3 മണിക്കൂർ എടുത്താലേ അടുത്തൊരു കോഫി ഷോപ്പിലേക്ക് ചെല്ലാനുള്ളൊരു ഇപ്പൊ തുറന്നിരിക്കുന്നത്. കാരണം 10 മണി കഴിഞ്ഞല്ലോ. നമ്മളിവിടുന്ന് വെഞ്ചർ വന്നു. അവിടുന്ന് പിന്നെയും സീമോറിലേക്ക് തിരിയണമെന്ന്. വേറെ വണ്ടിയൊന്നുമില്ല. അയ്യോ വേണ്ട. നമ്മളിവിടുന്ന് തിരിക്കാൻ പോകണമെന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു ഫസ്റ്റ് എക്സിറ്റിൽ ഒരു പെട്രോൾ പാസും ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ചിട്ടോ എന്തെങ്കിലും കഴിക്കാനും വാങ്ങിച്ചിട്ട് പോകാം. കാരണം ഇപ്പോൾ ഇവിടെ 10:30 ആയി. 10:30, 12:30, 3:00, 4 മണി ആകുമ്പോഴേക്കെ അവിടെ എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ വെതർ അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. കാരണം ഇവിടുന്ന് ഇനി ബേരി നോർത്ത് വേ നിന്ന് ഇനി ബേരി എത്താണ്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊരു ടിമോഡൻസോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ അല്ല. അടുത്ത ഓൺ റൂട്ട് വരുന്നത് ബേരിയിലായിരിക്കും. ബേരി ലാസ്റ്റ് ഓൺ റൂട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ ഒരു വഴിയുമില്ല. കാരണം ഇവിടെയും ഇപ്പോൾ സിനിമ തുടങ്ങുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതായില്ല. ഇപ്പം നമ്മളിപ്പോൾ ഹൈവേ 11 സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതാണ് നോർത്ത് വേയുടെ ഇൻ്റർസെക്ഷൻ. ഇത് ലാസ്റ്റ് ഹൈവേ 11 എൻഡും അത് ഹൈവേ 17 സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇത് തന്നെയാണ്. ലെഫ്റ്റ് ഹൈവേ 11, റൈറ്റ് ഹൈവേ 17. അപ്പോൾ നമുക്ക് ഹൈവേ 11 എടുത്തിട്ട് സൗത്ത് ആ പോകേണ്ടത്. സൗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൊറന്റോ എത്തും. ഇവിടുന്ന് ഹൈവേ 17 നോർത്തിലേക്ക് പിന്നെയും പോയി കഴിഞ്ഞാൽ ന്യൂലിസ്കേഡ് ടിമിൻസ് അങ്ങനെ അത് പോകും. അപ്പോൾ നമുക്ക് നേരെ സൗത്തിലേക്ക് പോവാം. കാരണം നോർത്ത് ഇതിന് ഇപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നമാണ്. നോർത്ത് കുറച്ചുകൂടെ നോർത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ ലെഫ്റ്റ് തിരിയുക. ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ഓടിക്കാനുണ്ട്. എന്ന് വെച്ചാൽ 350 കിലോമീറ്റർ ചില സ്ഥലത്ത് 90 സോണാണ്. 100 സോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വെതറിൻ്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് ഇവിടെ സ്നോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അപ്പോൾ ബേരിലൊക്കെ ഓൾറെഡി ബ്രൈസ് ബ്രിഡ്ജിലും സ്നോ ആയിരിക്കണം.
കാരണം അവിടെ സാധാരണ പെയ്ത് കഴിയുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കാണുന്ന ഇവിടെ, കാരണം അവിടെ പ്രശ്നമുള്ളപ്പോഴും ഇവിടെ വലിയ പ്രശ്നം കാണാറില്ല ഈ സ്നോവിൻ്റെ കാര്യത്തിൽ. വിൻഡ്ഷീൽഡ് വാഷറൊക്കെ ഓൾറെഡി സെറ്റാണ്, എക്സ്ട്രാ ബോട്ടിൽ ഇരിപ്പുണ്ട്. കാരണം ഇതിനി അവിടെ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നല്ല രീതിയിൽ ആവശ്യം വരും. അത് സ്ട്രോങ് അല്ല, അവിടെ ഫ്രീസിങ് റെയിൻ ആണ്. അപ്പോൾ അതെ, ഹൈവേ 11 ടൊറന്റോ, ഹൈവേ 17 ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്, അത് വെസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ നേരെ 3:38 ഒരു എക്സിറ്റ്, ഒരു പെട്രോൾ പാസ് ഉണ്ട്. അവിടെ നിന്നൊരു കോഫിയും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ ഒന്നും റോഡ് പ്രശ്നമില്ല, ഇന്നലെ പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. അവരൊന്നെങ്കിൽ സോൾട്ടും സാൻഡൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഹൈവേ പ്രശ്നമില്ല, കുറച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് 17 പോകുന്ന നേരത്താണ് പ്രശ്നം. അപ്പോൾ നമുക്കൊരു 350 കിലോമീറ്റർ ഇവിടുന്ന് ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ 350 കിലോമീറ്റർ ടാസ്കിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഏകദേശം നമുക്ക് വേണ്ടി ഒരു 3 to 5 മണിക്കൂർ വെതറൊക്കെ അനുസരിച്ചിരിക്കും. എന്നുവെച്ചാൽ ഒരു 4 മണിക്കൂർ 3.5 to 5 മണിക്കൂറിന് ഇടയ്ക്ക് ട്രക്ക് ആയതുകൊണ്ട് കാറ് നേരത്തെ എത്തും. ട്രക്ക് ആയതുകൊണ്ടൊരു 4 to 5 മണിക്കൂർ സമയം എടുക്കും. വെതറൊക്കെ നല്ലതാണെങ്കിൽ, വേറെ കുഴപ്പമോ സ്റ്റക്കൊന്നും ആയില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇത്രയും സ്പീഡിൽ പോകണ്ട. നമുക്കവിടെ ചെന്നിട്ട് ഇനി വേറെ പണിയൊന്നുമില്ല, കാരണം എന്തായാലും നമ്മുടെ സ്കെഡ്യൂൾ ഓൾറെഡി ഒരു 10 മണിക്കൂർ ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെന്നിട്ടും രാത്രി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, 7:30 പണി കഴിയത്തുള്ളൂ, അല്ല 6:30 തീരത്തുള്ളൂ. നമ്മളെന്ന് അവിടെ ചെന്നിട്ടും വേറെ പണിപടിയൊന്നും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ വല്ല ഷട്ടിൽ എല്ലാം തരും. പക്ഷെ ഷട്ടിൽ വന്നാലും പിന്നെയും ടൈം എടുക്കും, ഓവർ ടൈം പോവും, എനിക്കത് ചെയ്യാനുള്ളൊരു ഇത് കൂടിയില്ല. ഇപ്പോൾ നമുക്ക് ഇനി ഹൈവേ എക്സിറ്റ് 3:38 ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫ്യൂ എല്ലാം ആവശ്യത്തിനുണ്ട്, പിന്നെ എന്തായാലും ഹാഫ് ടാങ്കിന് മേളിലുണ്ട്, അപ്പോൾ അതിനും വലിയ പ്രശ്നമില്ല. ഡെഫുണ്ട്, പിന്നെ ഇങ്ങനെ വരാൻ നേരത്ത് ഈ ഗേജസൊക്കെ ഒന്ന് എയറിൻ്റെ ഗേജസ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം, പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, കാരണം നമുക്ക് 2 ദിവസമായിട്ട് പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി അവിടെ പറ്റുക ചെല്ലുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഈ റോട്ടിൽ ആ ജോലി എന്നുള്ളത് കൊണ്ട് എന്ത് എപ്പം വേണമെങ്കിൽ സംഭവിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ആനിമൽ ക്രോസിംഗ് കൊണ്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ പറ്റുക, അപ്പോഴും പിന്നെയും ഈ സെയിം അവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് ഒരുമാതിരി എല്ലാവരും പറയുന്നത് അത്യാവശ്യം ഫുഡും ഒരു പേർ ഡ്രസ്സൊക്കെ ആയിട്ട് വരണമെന്ന്. പക്ഷെ നമ്മളതൊന്നും ചെയ്യാറില്ല, അറിയാമെങ്കിലും ചെയ്യാറില്ല, അതാണ് വേറൊരു പ്രശ്നം. എനിവേ, അപ്പം റോട്ടിലാണ് എപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു വേറെ സോക്സും നമ്മുടെ ഇന്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. പിന്നെ വേറെ കുഴപ്പമൊന്നും, പിന്നെ എന്ത് വേണമെങ്കിൽ സംഭവിക്കും, കാരണം ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഈ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഹൈവേയിൽ. അപ്പോൾ ആനിമൽ ക്രോസിംഗ് ഇവിടെ മൂസിൻ്റെ കുറേ ശല്യങ്ങളും കുറേ കാര്യങ്ങളും, ഡിയറുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു ഡിയറിനെ ഇടിച്ച് തകർത്തു, പക്ഷെ അത് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു, സൈഡിലായിരുന്നു. പിന്നെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഒരു മൂസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഭാഗ്യത്തിന് ഒരു സ്നോ ഡേയിൽ നടക്കുമോ നിന്നു, പക്ഷെ അതിന് ഭാഗ്യത്തിന് ഇടിച്ചില്ല. ട്രെയിലറിൻ്റെ എൻ്റെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയി, പക്ഷെ കണ്ടു, അതുകാരണം വലിയ പ്രശ്നമില്ല. അപ്പം അതൊക്കെ ഇടിച്ചു കഴിഞ്ഞാലും പിന്നെയും നമ്മളെ ബ്രേക്ക് ഡൗണും ഹോട്ടലും പിന്നെ ആക്സിഡൻറ്റും ഇൻഡസ്ട്രിയും പോലീസും എല്ലാം വന്ന് പിന്നെ ഓ ഇത് പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ സീനിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കാരണം എന്ത് വേണമെങ്കിൽ റോട്ടിലായതുകൊണ്ട് സംഭവിക്കാം. പിന്നെ ഇപ്പം USA പോകുന്നവരാണെങ്കിൽ അവിടെ ട്രിപ്പ് വന്നിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്നാ വണ്ടി റെഡിയായി കിട്ടുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം എല്ലാം പ്രതീക്ഷിച്ച് വേണം പോകാൻ. പിന്നെ അവർ ഓൾറെഡി പാക്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ലേക്ക് ഷോ ഡ്രൈവ് ഇല്ല, അതായത് 3:38 കയറി ഒരു കോഫി വാങ്ങിച്ചിട്ട് പോവാം. 3 മണിക്ക് എത്തത്തുള്ളതെന്ന് കൊണ്ടാണ്, കാരണം എന്തെങ്കിലും കഴിക്കാനും കൂടെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങും, അത് പിന്നെ അതിലും വലിയൊരു ടാസ്ക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ സ്നോ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊരു എൻജിൻ ബ്രേക്ക് ഇട്ടിട്ട്. സോ നമ്മളിപ്പോൾ നോർത്ത് വേ നിന്ന് ഇറങ്ങി 3:44 നേരെ 3:38 ഒരു എക്സിറ്റ് എടുക്കുക. ഇവിടെ നമുക്കൊരു പെട്രോൾ പാസിൻ്റെ ഒരു ഗ്യാസ് സ്റ്റേഷനും അടുത്തൊരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ ഒരു ഉറക്കം പറ്റുന്നത് കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെട്രോൾ പാസിൽ പോയൊരു 3/4 മണിക്കൂർ കടന്ന് ഉറങ്ങിയിട്ട് നേരെ ഒരു കോഫി കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണമുണ്ട്, കാരണം നമ്മളീ മൺഡേ ആയത് കാരണം ഭയങ്കര ക്ഷീണമാണ്. കാരണം തലേദിവസത്തെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല, ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്ക് അടുത്ത വീക്കെൻഡ് വരും, അപ്പം പിന്നെ ഇത് തന്നെയാണ് പ്രശ്നം. ഒന്ന് ഉറക്കം റെഡിയാക്കി വരുമ്പോൾ നമുക്ക് ഇപ്പം കവർ ചെയ്യുന്ന ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 4/10 ആണ്. അപ്പോൾ
പത്ത് മണിക്കൂർ വെച്ച് നാല് ദിവസം ജോലി. പക്ഷെ എന്താണെന്ന് നോക്കിയത്, നമുക്ക് പത്ത് മണിക്കൂറല്ല, അപ്പൊ നമുക്കൊരു ഈ ഒരു റണ്ട് കവർ ചെയ്തിട്ട് ഒരു രണ്ട് ഡെലിവറി ഉണ്ട് അങ്ങോട്ടിങ്ങോട് വരാന്നു. അപ്പൊ നമുക്കൊരു 12 മണിക്കൂർ മേലെടുക്കും, 12.5 മണിക്കൂർ എടുക്കും. പിന്നെ വെതറൊക്കെ അനുസരിച്ചിട്ട് അരമണിക്കൂർ ബ്രേക്ക് ആവുന്ന കാൽക്കുലേറ്റ് ചെയ്യില്ല, അത് പെയ്ഡ് അല്ല ബ്രേക്ക്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫോർക്കോ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ പെട്രോൾ ബാസിൽ പോയി കിടന്നു തുടങ്ങിട്ട് എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ ഒരു 350 കിലോമീറ്റർ അങ്ങോട്ട് ഒറ്റടിക്കാൻ അവിടെ പോവാം. ഒരു 4 മണിക്കൂർ തീരും 350 കിലോമീറ്റർ, കാരണം അതിത്രയും സമയം വേണ്ട. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് മിക്ക സ്ഥലത്ത് 90 കിലോമീറ്റർ ആണ് ആ ഒരു ഹൈവേ വരുന്നത്. അപ്പം നമുക്ക് 100 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണം ഇച്ചിരി ടൈം കൂടുതലെടുക്കും. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ കാണുന്ന, എനിക്കറിയാവുന്ന നാട്ടിൽ ആലപ്പുഴയിൽ ഒരു റമദ ഹോട്ടലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ആ കാണുന്ന ചുമല ബോർഡ് റമദ ഹോട്ടലിനാണ്. സോ ഇപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ തിമോഡക്സും കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ടീമിൽ കയറുന്നില്ല. അതിന് പകരം പോവാതെ നമുക്ക് ഇവിടെ കിടന്നിറങ്ങാം. ട്രക്ക് പാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സൗണ്ട്, അത് വണ്ടി ഓൺ ആക്കിയാണ്. നമുക്ക് നേരെ ഇവിടെ ഒരു ബാക്കപ്പ് ഇട്ടിട്ട് കിടന്നിറങ്ങാം, അതായിരിക്കും. കാരണം അവിടെ കണ്ടിട്ട് സ്ഥലവുമില്ല. നമുക്ക് ഇവിടെ നേരെ ായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൗണ്ടിന് കുറച്ച് നമ്മളെന്താണെങ്കിലും എഞ്ചിൻ ഐഡിലിട്ട് അത് പറ്റും. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പോകുന്ന വഴി കാണാം. സോ അപ്പൊ ഇവിടെ സിറ്റുവേഷൻ എന്താണ്, ഇച്ചിരി മോശമായിക്കൊണ്ടിരിക്കുന്നതാണ്. മോശമായിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പുണ്ട്, കാരണം വിൻഡ്ഷീൽഡ് വരുന്നത് ഫ്രീസായും വരുന്നുണ്ട്. അപ്പം ഓഫ് ചെയ്തിട്ട് നോക്കി, അപ്പം പിന്നെ പോരാത്തിന് നല്ല സ്നോയും ഉണ്ട്. പിന്നെ റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എങ്കിലും സ്നോ കിടപ്പുണ്ട്. നമുക്കിപ്പം സ്പീഡ് ക്രൂയിസ് ഓൾറെഡി 90 സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഒരു അപ്ഹില് കയറിക്കൊണ്ടിരിക്കുക. ഇത്തിരി ഇച്ചിരി പൊക്കോ ഇറക്കം താഴ്ചയൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ 100 ഇട്ട് പോവാം, പക്ഷെ എന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങാനും ഇതിപ്പം അവിടെ ബ്ലാക്ക് ഐസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത്രയും ഏറ്റവും പയ്യെ പോകുന്നതായിരിക്കും നല്ലത്, ഏറ്റവും സേഫ് ആയിട്ട് പോവുക. അല്ലാണ്ട് ഇപ്പം നമുക്ക് സ്പീഡിൽ പോയിട്ട് നമുക്ക് അവറിലെ ആണല്ലോ ഇപ്പേ. പിന്നെ ഇപ്പം എനിക്ക് എന്നെ ഇതനുസരിച്ചിട്ട് ഇവിടെ എല്ലാവരും സ്പീഡിൽ പോകുന്നവരും ഉണ്ട്, ഞാനും സ്പീഡിൽ പോയിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതിപ്പം അത്രയ്ക്കും വലിയ സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ചെന്നിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് വേറൊരു സൂപ്പർവൈസർ വരുന്നുണ്ട്, പുള്ളിയാണ് റണ്ണ് കവർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവിടെ 80 ഇപ്പം പുള്ളി അവിടെ കവർ ക്ലിയർ ചെയ്ത ഹൈവേയിലും പുള്ളി പയ്യേ വരുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രോസൺ ആണ്, ഇത് ഈ വിൻഡ്ഷീൽഡ് ഇപ്പോൾ ഫ്രോസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ടെമ്പറേച്ചറും ഡ്രോപ്പ് ആയി കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോ ഏറ്റവും ഇല്ല -90, പക്ഷെ എങ്കിലും
പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും പയ്യെ പോവാ, നമുക്ക് നേരത്തെ എഴുന്നിട്ടും കാര്യമില്ലാത്തോണ്ട് ഇതില് ഇത് വെച്ച് വലിയ പ്രശ്നമില്ല, കാരണം ഇത് പൊടിയാണ്. അപ്പൊ പൊടിയാകുമ്പോ പറന്നു നോക്കോളും, പക്ഷെ എങ്കിലും വെറുതെ റിസ്ക് എടുത്ത് കുഴി കിടക്കണ്ടല്ലോ. കാരണം കുറെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങനെ പറ്റി കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് രണ്ടു പണി കിട്ടി, ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി. അതാകുമ്പോഴത്തേക്ക് ഈ മാസത്തേക്കുള്ളതായി, ഒന്ന് പഴിച്ച മറ്റേ മൂന്നെന്ന് പറഞ്ഞ പോലെ ഓൾറെഡി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാവും. അപ്പൊ വെറുതെ എന്തിനാ ഇനി അത് ഇനി കുഴിയിലോ വല്ലോ ആക്സിഡന്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ പയ്യെ പോകുന്നത്. സോ എനിവേ നമുക്ക് നോക്കാം, ഇനി ഇനിയോടൊപ്പം അപ്പോഴത്തേക്ക് പോകുമ്പോ അപ്പുറത്തിന് എന്താ അവസ്ഥ എന്നും അറിയത്തില്ല. എന്താണെങ്കിലും പോയി നോക്കുമ്പോ കാണാം. പ്രത്യേകിച്ച് ഇതിപ്പോ സ്പീഡിൽ പോകുന്ന വെച്ചത് ഹൈ ബീം ആണ്. ഹൈ ബീം ഇട്ടിട്ടും ഒരു ഒരു 100 meter പോലൊരു 100 meterന്റെ അത്ര ഇത് കിട്ടുന്നില്ല, കാണാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴത്തു കിടക്കുന്നൊക്കെ നമ്മുടെ വിൻഡ്ഷീൽഡിൽ വരും. അപ്പോൾ കുറച്ചുകൂടെ കാണാൻ എന്നുവെച്ചാൽ അപകടം ഉണ്ടാവാനുള്ള ചാൻസും ഉള്ള നമുക്ക് പിന്നെ പയ്യെ സേഫ് ആയിട്ട് പോവാം. സോ ഇവിടെ സിറ്റുവേഷൻ ഇപ്പം നമ്മൾ മിസ്സാകെ എത്താറായി. അവിടെ ബേരി ആയ റൂട്ടൊക്കെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണ്. കയറി പോകേണ്ടവർക്ക് കയറി പോവാം. പിന്നെ നമ്മൾ ആദ്യം വിചാരിക്കും സ്നോ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, പക്ഷേ അങ്ങനെയല്ല. നല്ല വെതർ കുറച്ചുകൂടെ മോശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൺ റൂട്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് ട്രക്കാ, ഒരു സ്ഥലം പാർക്കിംഗ് സ്പോട്ടൊന്നുമില്ല. എല്ലായിടത്ത് പാർക്കിംഗ് സ്പോട്ടും ഇല്ലാതെ കയറി പോകുന്നിടത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ടും ഇല്ല, അതൊന്നും നടക്കണില്ല. അങ്ങനെ കുറേ സിറ്റുവേഷനാണ്. പിന്നെ ഇത് വൺ സൈഡ് ഇപ്പം ആ സൈഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതും ക്ലിയർ ചെയ്തതാ, രണ്ടു മൂന്ന് പ്രാവശ്യം ക്ലിയർ ചെയ്താലേ ഫുൾ സ്നോയൊക്കെ പോകത്തുള്ളൂ. പിന്നെ നമുക്കിനി ഇവിടെ നിന്ന് ഒരു 39 minutes 36 kilometer ഉണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചെത്താൻ. ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാന്ന് വെച്ച് രണ്ട് സ്ഥലത്ത് കയറാൻ നോക്കി. അപ്പം ഒരു സ്ഥലം കഴിഞ്ഞു, ഇനി നമുക്ക് ഇവിടെ ഒരു രസം ഉണ്ട്. അവിടെ ഒന്ന് കയറി ചായ കുടിച്ചിട്ട് വയ്യ പോവാന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം ഇവിടെയും ഇവിടുത്തെ റോഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇന്നലെ ബ്ലാക്ക് ഐസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അധികം നമ്മളെ ഹാർഡ് ബ്രേക്കിംഗ് ഓടിക്കാൻ നേരത്ത് മാത്രമല്ല, അതിൻ്റെ അത്രയ്ക്ക് അത്യാവശ്യം വരത്തുള്ളതെന്ന് തോന്നുന്നു. പിന്നെ എൻജിൻ ബ്രേക്ക് ഇട്ടിട്ടും അധികം ഇടാനും പറ്റാത്ത അവസ്ഥയായി. പയ്യെ 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 സ്പീഡ് കുറച്ച് വരാനേ വരത്തുള്ളൂ. കാരണം ഞാനൊരു ഓൺ റൂട്ട് കയറാൻ വേണ്ടി നോക്കിയതാ. അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവസാനം അവിടെ ഒരു സൈഡ് ഫുള്ള് ഫ്ലോ ആയതുകൊണ്ട് വന്നിട്ട് ഒരു സൈഡ് ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എൻ്റെ കൺട്രോളിൽ പോകുന്നുള്ളതാണ്. ഞാൻ കുറച്ച് നേരെ പോയി, ഓൺ റൂട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് വെച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു കയറി അകത്തോട്ട്. ഇവിടെ മഞ്ഞും എല്ലാ സിറ്റുവേഷൻ ടോട്ടലി കോൺട്രയാണ്. ഒരുമാതിരി പെട്ടവരെയൊക്കെ ഒതുക്കാൻ പറ്റുന്നവരെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കാരണം അതൊരു വല്ലാത്ത, കാരണം ഇപ്പം ഈ ഒരു ഇപ്പം 400 ഹൈവേ 11 കഴിഞ്ഞു. 400 എത്തിയതുകൊണ്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. ഇപ്പം നമ്മളവിടെ കയറുമ്പോൾ അറിയാം, അതായത് ഇവിടെ രസോടെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്. സർവീസ് സ്റ്റേഷനിൽ സ്ഥലമുണ്ടോന്ന്. ആ അതെ, സർവീസ് സ്റ്റേഷൻ എന്താണ്. ഓക്കെ, ഇവിടെ വലിയ പാർക്കിംഗ് സ്പോട്ട് ഉണ്ടോ എന്ന്, ഇവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ മാറ്റിട്ടില്ലെന്ന് ചോദിച്ചാൽ കേറാവായിരിക്കും. എവിടെയെങ്കിലും സ്റ്റക്കായി പോവായിരുന്നാൽ കൊള്ളാം. പാർക്കിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പക്ഷെ എങ്കിലും വെറുതെ വയ്യ അവിടെ പെട്ടെന്ന് പോവാൻ. എവിടെയും ഫുള്ളാന്ന് തോന്നുന്നു. ഇവിടെയും സ്ഥലവും കാണാൻ ഒരു വഴിയും ഇല്ല. കാരണം പാർക്കിംഗ് സ്പോട്ടൊക്കെ ഫുള്ളാ, സ്നോ മാറ്റിയിട്ടും ഇല്ല. എങ്ങാണം വല്ലതും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ തീരുമാനമാവും. ഇവിടെ പയ്യെ പോ
പയ്യെ 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 കേറിപ്പോ. സ്നോ മറ്റ് എല്ലാരെയും ഒതുക്കാൻ പറ്റുന്നവരൊക്കെ ഒതുക്കിയിട്ടുണ്ട്, നമുക്ക് ഒതുക്കാൻ പറ്റും, പക്ഷെ സ്ഥലമില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒതുക്കാനും പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. ദൈവമേ ഇവിടെ വല്ല പെട്ടുപോയി കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. സ്നോ മാറ്റിയിട്ടില്ല. ആക്സിൽ ലോക്ക് എടുത്തിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് നമുക്കൊരു അടിപൊളി സ്ഥലമില്ല ഉണ്ടായിരുന്നു രണ്ടിനും, പക്ഷേ ചേർത്തല്ല ഇട്ടിരിക്കണത്. അവരല്ലേ നമുക്ക് ഇഷ്ടെടുത്തിട്ട് പെട്ടെന്ന് ഒതുക്കി വരാൻ തോന്നുന്നു. കാരണം അവര് മര്യാദയ്ക്ക് ഒതുക്കാത്ത കാരണം നമുക്ക് സ്ഥലമില്ല. ഇവിടെ എല്ലാ സ്ഥലം കിടപ്പുണ്ട്, പക്ഷേ ഇവരാരും മര്യാദയ്ക്ക് ഇട്ടിട്ടില്ലാത്തത് കാരണം ഒതുക്കാൻ നമുക്ക് ഒതുക്കാൻ സ്ഥലമില്ല. ഇവിടെ ഒരുത്തും ദേ കിടക്കുന്നു പോവാത്തത് കാരണം അത് മിക്കവാറും നടക്കത്തില്ല. സോ നമ്മളിവിടെ കഴിഞ്ഞു, അങ്ങനെ വന്നെത്തി. ഇവിടെ നിന്ന് ഇനി ഇറങ്ങിപ്പോൾ വലിയ പ്രശ്നമൊന്നും വരത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒതുക്കി വെച്ചിരിക്കുക, അതും സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാം ഡബിൾ സ്പോട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കിടന്നിട്ട് പയ്യെ അങ്ങോട്ട് പോവാം. പോയി അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ചിട്ട് പയ്യെ അത് കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ കുറച്ച് സ്ഥലമാണ്, അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം വണ്ടി എല്ലാവരും ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബാക്കി സിറ്റുവേഷൻ മുന്നേ മോശമാവോ എന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. സോ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു, തിരിച്ചു വരാൻ നേരത്ത് കുറച്ച് ഭയങ്കര വെതറൊക്കെ ഉണ്ടായിരുന്നു. വെതറിൻ്റെ ഒക്കെ വെച്ച് വെതർ ഭയങ്കര പ്രശ്നമായിരുന്നു. നമുക്ക് അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു 5.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് നോർത്ത് ബേന്ന് വന്നത്. ഇപ്പം നമ്മൾ യാർഡിലെത്തി, ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. എല്ലായിടത്തും മഞ്ഞും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സോ നമുക്ക് ഇത് ഓഫ്. പിന്നെ ഈ ലോഗിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഓഫ് ഡ്യൂട്ടി ആക്കിയിട്ട് വേണം നമ്മൾ ഈ ലോഗ് സൈൻ ഔട്ട് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ വൺസ് ഒന്ന് ആരെങ്കിലും ഒന്ന് നീക്കി കഴിഞ്ഞാൽ വണ്ടി ഓൾറെഡി കണക്റ്റഡ് ആയത് കാരണം വണ്ടിയിൽ നിന്ന് ഓൾറെഡി നമ്മുടെ ഇത് പോകും. അപ്പോൾ എപ്പോഴും ഒന്ന് ഓഫ് ഡ്യൂട്ടി ആക്കിയിട്ട് സൈൻ ഔട്ട് ചെയ്യണം. ഓൺ ഡ്യൂട്ടി ആക്കി സൈൻ ഔട്ട് ആണെങ്കിൽ നമ്മുടെ ടൈം പോകും. സോ എൻ്റെ ഷിഫ്റ്റ് ഒരു 15 മിനിറ്റ് ഒരു 19 മിനിറ്റിനുള്ളിൽ കഴിയും. സോ എനിവേ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമൻ്റായിട്ട് പറയാം. കാര്യം എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്കിത് ഒരു വലിയൊരു സംഭവം എന്നല്ല, ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ഇതായിരുന്നു. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.